ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ വ്ലോഗ്സ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദ പ്രീസ്റ്റ് എന്ന സിനിമ ഇന്നലെ കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രസ് മീറ്റും സക്സസ് സെലിബ്രേഷനും ഇന്ന് നടന്നിരുന്നു. മമ്മൂക്കയും ജോഫിൻ്റെ ചാക്കോയും ആൻ്റോ ജോസഫും സിനിമയിലെ മറ്റു താരങ്ങളുമെല്ലാം ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്തിരുന്നു. ഈ പ്രസ് മീറ്റിങ്ങിനിടയിലാണ് പ്രൊഡ്യൂസറായ ആൻ്റോ ജോസഫ് ആ സത്യം തുറന്നു പറഞ്ഞത്. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സിനിമയുടെ പ്രൊഡ്യൂസറായ ആൻ്റോ ജോസഫ് പ്രസ് മീറ്റിൽ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒ ടി ടിയിൽ നിന്നും വളരെ മികച്ച ഓഫറുകൾ വന്നപ്പോൾ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു, മമ്മൂക്ക നമുക്ക് ഈ സിനിമ ഒ ടി ടിക്ക് ആലോചിച്ചാലോ എന്ന്. അപ്പോഴൊക്കെ മമ്മൂക്ക പറയും, നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ആലോചിക്കും, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ആൻ്റോ? അപ്പോൾ ഞാനൊന്ന് പതറും. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ടെൻഷൻ അടിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പോൾ മമ്മൂക്ക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമ്മളെപ്പോലെ അല്ല ആൻ്റോ സാധാരണ സിനിമാ വ്യവസായത്തിൽ ഉൾപ്പെടുന്ന തൊഴിലാളികളുടെ അവസ്ഥ. പോസ്റ്റർ ഒട്ടിക്കുന്നവരുണ്ട്, ക്യാൻറ്റീൻകാരുണ്ട്, എന്തിന് ഓട്ടോ ഡ്രൈവേഴ്സിന് വരെ ഒരു പടം കഴിഞ്ഞാൽ ഓട്ടം കിട്ടുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ജോഫിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇത്. അവനെ ആഗ്രഹം കാണില്ലേ ഈ സിനിമ തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കണമെന്ന്. അവൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടേ? സിനിമകൾ തിയേറ്ററിൽ റിലീസാവുന്ന ഒരു കാലം വരും ആൻ്റോ, നീ ടെൻഷൻ അടിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ. അങ്ങനെ ഇക്ക ഉള്ള ധൈര്യത്തിൽ ഞാൻ ഉറപ്പിച്ചു തിയേറ്റർ റിലീസ് മതിയെന്ന്. ഇനി ഷെയറിൻ്റെ കാര്യം നോക്കിയാൽ പലരും എഴുതിവിടാറുണ്ട് 3 കോടി 4 കോടി എന്നൊക്കെ. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഉറപ്പ് പറയാം, കോവിഡിന് മുമ്പ് 100% ഒക്കുപെൻസിയിൽ കിട്ടിയ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആൻ്റോ ജോസഫിൻ്റെ വാക്കുകൾ. ആൻ്റോ ജോസഫിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഏതൊരു സിനിമ ആരാധകർക്കും മമ്മൂക്കയോടുള്ള ഇഷ്ടവും ആരാധനയും കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പ്. കാരണം മമ്മൂക്ക ദ പ്രീസ്റ്റ് എന്ന സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്തതുകൊണ്ട് പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ജോഫിൻ്റെ ആദ്യ സിനിമ തന്നെ തിയേറ്ററിൽ റിലീസാകണമെന്ന ആഗ്രഹം സഫലമാകുകയും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ, അതായത് തിയേറ്ററിൻ്റെ ഉപേക്ഷിച്ച് ജീവിത മാർഗം കണ്ടെത്തുന്ന സാധാരണ ജനങ്ങൾക്കും ഇത് വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഒരു ബിഗ് സലൂട്ട്. ഇനി നമുക്ക് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വരാം. കേരളത്തിൽ നിന്നും ചിത്രം ഏകദേശം 2.25 കോടി ആദ്യ ദിനം കളക്ട് ചെയ്തെന്നാണ് സോഷ്യൽ മീഡിയകളിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല, ഉടൻ തന്നെ അത് വരുന്നതായിരിക്കും. എന്തായാലും പ്രീസ്റ്റ് എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകൾ വീണ്ടും സജീവമായി പ്രവർത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ചിത്രത്തിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമ വാർത്തകൾ നമ്മുടെ ചാനലുകളിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക.